നാലാം ക്ലാസ്സിലെ കൊച്ചുകുട്ടികൾ ആദ്യമായിട്ട് എഴുതുന്ന പൊതു പരീക്ഷ എന്ന് പറയാം LSS എക്സാമിനേഷൻ. LSS സ്കോളർഷിപ്പ് പരീക്ഷയാണ്. അത് ജയിക്കുന്നത് നമുക്ക് എല്ലാ കാലത്തും വളരെ ഉപയോഗപ്രദമായിട്ടുള്ളതാണ്. അതിനുവേണ്ടി പരിശീലനം നടത്തുമ്പോൾ നമ്മുടെ കഴിവൊക്കെ എത്ര കൂടുമെന്നറിയാമോ? ഓരോ ക്ലാസ്സും ശ്രദ്ധിച്ച് കണ്ട് നോട്ട് തയ്യാറാക്കി നല്ല സന്തോഷത്തോടെ വേണം പഠിക്കാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ? നിങ്ങൾ LSS പഠിക്കുന്നത് ലേൺ വിത്ത് സ്മിത ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിൽ സ്മിത ടീച്ചറിൻ്റെ കൂടെയാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ, ഉപകാരമാകുന്നുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ ക്ലാസ്സിനെ പറ്റി പറയണം, ടീച്ചറിനെ പറ്റി പറയണം. പിന്നെ ടീച്ചറിൻ്റെ ക്ലാസ്സിലെ കുട്ടികളാകാൻ എല്ലാവരും ടീച്ചറിൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഹലോ, എൻ്റെ പുന്നാര കുട്ടികൾ പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നതും LSS സ്കോളർഷിപ്പിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ്. അതിന് ഒരുപോലെ ഇരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ടീച്ചർ കണ്ടുപിടിച്ചു. കുറച്ച് നമ്പർ ഇങ്ങനെ തരും, എന്നിട്ട് അടുത്ത നമ്പർ നമ്മൾ ഊഹിച്ച് കണ്ടുപിടിച്ച് എഴുതണം. വിച്ച് ഈസ് നെക്സ്റ്റ്, കുറേ നമ്പർ ഇങ്ങനെ തരും. ഉണ്ടോ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ, പാറ്റേണിൽ അടുത്തതാര്? അങ്ങനെ നമ്മളോട് പല പ്രാവശ്യം അത് റിപ്പീറ്റഡ് ആയിട്ട് 2018 രണ്ട് പ്രാവശ്യം ചോദിച്ചേക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ടതല്ലേ? അങ്ങനെ കുറച്ച് നമ്പർ തന്നിട്ട് അടുത്ത നമ്പർ ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്തൊക്കെ ട്രിക്ക് പ്രയോഗിക്കണം, എന്തൊക്കെ ബുദ്ധിപരമായിട്ട് പ്രയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ അത് കണ്ടുപിടിച്ച് ശരിയായ ഉത്തരം നമ്മൾ പേപ്പറിൽ എഴുതി വെക്കാനെന്നാണ് ടീച്ചർ ഇന്ന് പറഞ്ഞു തരുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾക്കും മലയാളം മീഡിയത്തിലെ കുട്ടികൾക്കും മനസ്സിലാകുന്ന രീതിയിൽ ടീച്ചർ ക്വസ്റ്റ്യനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ രണ്ട് ക്ലാസ്സുകൾ മാത്രമാണ് മലയാളം മീഡിയത്തിൽ നിങ്ങൾക്ക്, അന്നേരമാണ് ടീച്ചറിന് മനസ്സിലായത് അയ്യോ ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾക്കും മനസ്സിലാകുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ എഴുതി കൊടുക്കണമല്ലോ എന്ന്. പിന്നെ ഒരു കാര്യം, കണക്കിന് ഇംഗ്ലീഷെന്നോ മലയാളമൊന്നും ഇല്ല. കണക്കിലെ ഒന്നെന്ന് എഴുതിയ ഒന്ന് ഇംഗ്ലീഷിലും അത് തന്നെയല്ലേ എഴുതണത്. അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. എങ്കിലും ഇപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവർക്കും മലയാളം മീഡിയത്തിൽ പഠിക്കുന്നവർക്കും അടിപൊളിയായിട്ട് മാർക്ക് മേടിക്കാൻ രീതിയിലാണ് കേട്ടോ ക്ലാസ് എടുക്കുന്നത്. എന്നാൽ നമുക്ക് ഇന്നത്തെ ഓരോ ചോദ്യമായിട്ട് നമ്പരിട്ട് ബുക്കിലേക്ക് എഴുതി, ടീച്ചർ പറയുന്ന ട്രിക്കെല്ലാം ബുക്കിലേക്ക് എഴുതി അടിപൊളിയായിട്ട് പഠിച്ചേക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. കുറേ സംഖ്യകൾ വരി വരിയായി എഴുതിയിരിക്കുന്നു. ഇങ്ങനെ തുടർന്നെഴുതിയാൽ 10-ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ ഏതായിരിക്കും? വാട്ട് വിൽ ബി ദി ലാസ്റ്റ് നമ്പർ ഇൻ ദി 10th റോ? 10-ാമത്തെ റോയിലെ ലാസ്റ്റ് നമ്പർ ഏതായിരിക്കും? ഇങ്ങനെ നേരെ നേരെയായിട്ട് റോ ആയിട്ട് എഴുതിയിരിക്കുന്നു. നമുക്കിത് മലയാളത്തിൽ എഴുതിയാലും ഇംഗ്ലീഷിൽ എഴുതിയാലും കുട്ടികൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഓരോ നിരയെയും പരിശോധിക്കുക. ഇത് 1-ാമത്തെ നിര, ഇത് 2-ാമത്തെ നിര, ഇത് 3-ാമത്തെ നിര. അങ്ങനെ അടുത്ത നിര എഴുതുമ്പോൾ എന്തുവരെ എഴുതും? 16, 17, 18, 19, 20. ഇങ്ങനെ എഴുതി എഴുതി പല നിരകൾ എഴുതി എത്ര നിര ഉണ്ടാകണം? 10 നിര. ആ 10 നിരയിലെ അവസാനത്തെ സംഖ്യ ഏതായിരിക്കും? അതാ ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷിലാണെങ്കിലും ലാസ്റ്റ് നമ്പർ ഇൻ ദി 10th റോ, 10-ാമത്തെ നിരയിൽ. അങ്ങനെ 10 എണ്ണം എഴുതി ചെയ്യാൻ ആരെ കൊണ്ടും പറ്റും? നമ്മൾ നല്ല മിടുക്കരല്ലേ, നമുക്കതിനൊരു ബുദ്ധി പ്രയോഗിക്കണം. 1-ാമത്തെ നിരയിൽ ലാസ്റ്റ് സംഖ്യ നോക്കി, 1-ാമത്തെ നിരയിൽ 5, 2-ാമത്തെ നിരയിൽ 10, 2-ാമത്തെ നിരയിൽ 10, 3-ാമത്തെ നിരയിൽ 15, 4-ാമത്തെ നിരയിൽ എത്രയായിരിക്കും? ടീച്ചർ അതിനെ ഇത്ര നീട്ടി പതുക്കെ പറഞ്ഞത് 20 അല്ലേ. അങ്ങനെ പോയാൽ 10-ാമത്തെ നിരയിൽ എത്ര എത്തും? അപ്പൊ അതും നമുക്ക് അങ്ങനെ മനസ്സിൽ കൂട്ടൊന്നും വേണ്ട. ഇവിടെ 1-ാമത്തെ നിരയിൽ 1, 5, 5, ഇവിടെ 2-ാമത്തെ നിരയിൽ 2×5, 10, 3-ാമത്തെ 3, 5, 15, 4-ാമത്തെ നിരയാണല്ലോ 4, 5, 20, 5-ാമത്തെ നിരയിലോ 5, 5, 25, അങ്ങനെ പോകും. അപ്പൊ 5 കൊണ്ട് നിരയുടെ
എത്രാമത്തെ നിരയാണോ അത് ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്ക് എത്രാമത്തെ നിരയാണ് വേണ്ടത്? പത്താമത്തെ നിര. അപ്പൊ അഞ്ചിനെ എത്ര കൊണ്ട് ഗുണിക്കണം? പത്ത് കൊണ്ട് ഗുണിക്കണം. അപ്പൊ എത്ര കിട്ടി? 50. പിടി കിട്ടിയോ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വിചാരിക്കാം, നമുക്ക് ഇങ്ങോട്ട് നേരെ നേരെ എഴുതാം, പത്തെണ്ണം എഴുതാം. 5, 10, 15, 20, 25 അങ്ങനെ കൃത്യം 10 എണ്ണം എഴുതാം. അതിനും നമുക്ക് അത് ഒരു ചെറിയ ട്രിക്കാണ് അല്ലേ. അപ്പൊ 2 ട്രിക്കുകൾ ടീച്ചർ പറഞ്ഞു തന്നു. നമ്മൾക്ക് അവിടെ ഇങ്ങനെ മുഴുവൻ എഴുതിയിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഒരു ചെറിയ ബുദ്ധി പ്രയോഗിക്കുന്നത് പറഞ്ഞു തന്നെ. 2 എന്ന് നമ്പരിട്ട് ഈ ചോദ്യം നിങ്ങളുടെ ബുക്കിലോട്ട് എഴുതിക്കേ. മലയാളം മീഡിയത്തിലുള്ളവരാണെങ്കിൽ മലയാളത്തിലും എഴുതിയും, ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ചോദ്യം എഴുതി കേട്ടോ. നമുക്ക് തുടങ്ങാം. വാട്ട് ഈസ് ദ 10th ടേം ഇൻ ദി സീക്വൻസ് എന്ന് പറഞ്ഞ എന്നാ, ഈ ശ്രേണിയില് 10ാമത്തെ സംഖ്യ ഏത്? 10th ടേം, 10ാമത്തെ സംഖ്യ ഏതാണ്? ഇവിടെ എത്രയെണ്ണം തന്നിട്ടുണ്ട്? 1, 2, 3, 4, 5 എണ്ണം തന്നിട്ടുണ്ട്. അങ്ങനെ എഴുതി എഴുതി അങ്ങ് പോയാല് 10ാമത് എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദ്യം. അപ്പൊ 5 എണ്ണം തന്നിട്ടുണ്ടല്ലോ, അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ആ സംഖ്യകളെ ഞാനൊന്ന് വലുതാക്കി ഇങ്ങോട്ട് എഴുതുവാണ്. നിങ്ങൾക്കും അങ്ങനെ എഴുതി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്പം എഴുതി ചെയ്തു നോക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. നമുക്ക് ഇതിന് ഈ 1ാമത്തെയും 2ാമത്തെയും സംഖ്യ തമ്മിൽ എന്താ ഒരു ബന്ധമെന്ന് നോക്കണം. അതെങ്ങനെ നോക്കും? 2ാമത്തേതിൽ നിന്നും 1ാമത്തേത് കുറയ്ക്കും. അപ്പൊ നിങ്ങൾ മാർന്നു പോയിരിക്കും, ഞാൻ ഇവിടെ എഴുതിയിടുവാണേ. 3ൽ നിന്ന് 1 കുറച്ചു, 2. ഓക്കെ, ഇതിന്റെ ഇടയിൽ 2. ഇനി അടുത്തത് ഇവിടെ നിന്നും വലുതിൽ നിന്നും നമ്മൾ അടുത്തൊന്ന് കുറയ്ക്കുന്നു. ഇവരുടെ ഇടയിൽ എന്താ ബന്ധം? 7ൽ നിന്നും 3 കുറച്ചു, 4. അതിവിടെ കൊണ്ട് എഴുതി വെച്ചു, ബന്ധം എഴുതി വെച്ചു. ഇനി ഇവരുടെ ഇടയിൽ എന്താ ബന്ധം? 15ൽ നിന്ന് 7 കുറച്ചു, 8. അപ്പൊ അത്ര എഴുതി കഴിഞ്ഞാൽ എല്ലാം കുറയ്ക്കാൻ പോണോ? 2, 4, പിന്നെ 4ൻ്റെ ഇരട്ടി ടോയ്സ്. ഇനി എത്രയായിരിക്കും? അതിന്റെ ഇരട്ടി ആയിരിക്കും. അല്ലേ, ഒന്ന് ഉറപ്പിച്ചേര് കേട്ടോ. 15ഉം 16ഉം ആണ് കൂടെ കൂട്ടിയാലാണ് 31. അതായത് 31ൽ നിന്ന് 15 കുറച്ചാൽ 16. അപ്പൊ നമുക്ക് അടുത്തത് പിടി കിട്ടിക്കഴിഞ്ഞു. ഇനി എന്നാ ചെയ്യണം? ഇതിന്റെ അടുത്ത് വരാൻ പോണേ ഇതിന്റെ ഇരട്ടിയാണ്. വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇവിടെ 1 കഴിഞ്ഞ് 2, ഇവിടെ 3 കഴിഞ്ഞ് 4, ഇടയ്ക്ക് വരുന്നത് കണ്ടുപിടിക്കുന്ന എളുപ്പ പണി. 15 കഴിഞ്ഞ് 16. ഈ ബന്ധം ഇനി നമുക്ക് വളരെ സ്പീഡിൽ പോകാൻ പറ്റും. എന്നിട്ട് ഇവരെ രണ്ടിനെയും കൂടെ കൂട്ടിയതാണ് കേട്ടോ. 2, 1, 3, 3ഉം 4ഉം 7, 7, 8, 15. ആഹാ, ഇപ്പൊ ഇങ്ങനെ കൂട്ടി കൂട്ടി അങ്ങ് എഴുതിയാ മതി. ഇപ്പൊ ഇവിടെ എന്ത് വരും? 63. അപ്പൊ നമുക്ക് അടുത്ത് എന്ത് വരും എന്ന് പറഞ്ഞു? ഇവിടെ എന്താ വരിക? ഇടയിലുള്ള സംഖ്യ 64. ഇവിടെ 31 ആണെ 32. ഇനി എത്ര വരും? 127. അപ്പൊ ഇവിടെ എത്ര വരും? 128. ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടോടെ കൂട്ടി അടുത്ത ലൈനിൽ എഴുതണം അല്ലേ. 200, 255. അപ്പൊ ഇനി അവിടെ നമുക്ക് സ്ഥലമില്ല. നമുക്ക് അടുത്ത 255 വന്നു കഴിഞ്ഞാൽ അടുത്തതായിട്ട് എത്ര വരണം താഴെ? 256. 256ഉം 256ഉം കൂടെ കൂട്ടി 511. അത് കഴിഞ്ഞ് എത്ര വരും എന്റെ ഇടയ്ക്ക്? 512. ഇനി രണ്ടും കൂടി ഇത് രണ്ടും കൂടെ കൂട്ടിയുള്ളതാണ് മുകളിൽ അടുത്തു വരാൻ പോണ സംഖ്യ. അതൊന്ന് കൂട്ടി പറഞ്ഞേ. നിങ്ങൾ പതുക്കെ ഇവിടെ ഇട്ട് പോയിരുന്ന് കൂട്ടിയാ മതി കേട്ടോ. 511, 512 എന്നൊക്കെ അങ്ങ് കൂട്ടിയാ മതി, നമുക്ക് അതിനൊക്കെ സമയം കിട്ടും. കണ്ടോ, നമ്മളിങ്ങനെ എഴുതി പോയി പോയാ മതിയോ? നമ്മളോട് 10ാമത്തെ സംഖ്യ എത്രയാന്നാ ചോദിച്ചേക്കുന്നത്? 10ാമതായോ ഒന്ന് നോക്കണ്ടേ? ചുമ്മാ എഴുതി എഴുതി ആ കണ്ടുപിടിച്ചല്ലോ എന്നോർത്ത് സന്തോഷിച്ച് എഴുതി എഴുതി അങ്ങ് പോയാ മതിയോ? നമുക്ക് ഉത്തരം എഴുതിയിട്ട് അടുത്ത ചോദ്യം ചെയ്യണം. നമുക്ക് നോക്കാം എത്രാമത്തെ ആയെന്ന്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓ, നമുക്ക് എന്ത് ബുദ്ധിയായിരുന്നു! കൃത്യം 10 ആയപ്പോ നമ്മൾ അവസാനിപ്പിച്ചു, അല്ലെ നഷ്ടമായി പോയേനെ. അപ്പൊ എത്രയാണ് 10ാമത്തെ സംഖ്യ?
1023. അപ്പൊ ഇതിന് വേറെ ചില പണികളൊക്കെ ഉണ്ട് കേട്ടോ. കണക്കിൽ പല രീതിയിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. പക്ഷെ 4ാം ക്ലാസ്സിലെ കുട്ടികളോട് ഭയങ്കര ബുദ്ധിമുട്ടി ഒന്നും കണ്ടുപിടിക്കാൻ ചോദിക്കില്ല. അവർ നല്ല പുന്നാര പിള്ളേരല്ലേ. അവർക്ക് എങ്ങനെയാണ്, അവർക്ക് നല്ല രസിക്കുന്ന രീതിയിൽ എളുപ്പമുള്ള ചോദ്യമേ ചോദിക്കുകയുള്ളൂ കേട്ടോ. ആരും നിങ്ങളെ വിഷമിപ്പിക്കുന്ന ചോദ്യം ഒന്നും ചോദിക്കൂല. നിങ്ങൾ നല്ല സന്തോഷിച്ച് നല്ല ശ്രദ്ധിച്ച് എല്ലാം എനിക്കറിയാമെന്നുള്ള ഒരു വിശ്വാസത്തോടെ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. അടുത്ത ചോദ്യം 3 എന്ന് നമ്പറിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിക്കേ. അപ്പൊ അതിലും ഈ പാറ്റേണിൽ അടുത്തത് ആര്? ഇപ്പൊ ഇവിടെ ഒരു നേരം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ എല്ലാരും. അടുത്ത ഒരു നേരം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും നേരം നമുക്ക് ഒരു സംഖ്യ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എല്ലാ നേരയിലും ഓരോന്ന് വീതം കണ്ടുപിടിക്കണമെന്ന്, എന്നിട്ട് നേരത്തെ എഴുതി വെക്കണമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എന്താണ്? വിച്ച് ആർ ദി നമ്പേഴ്സ് ഇൻ ദി നെക്സ്റ്റ് റോ? നെക്സ്റ്റ് റോയിലുള്ള ഈ റോയിലുള്ള 3 സംഖ്യകൾ കണ്ടുപിടിക്കണം. നിങ്ങളിപ്പോ തന്നെ കണ്ടുപിടിക്കൂന്നേ, ഞാൻ ടീച്ചർ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. നോക്കിക്കേ, ഇതിനെ ഇങ്ങനെ പകച്ചു നോക്കിയൊന്നുമല്ല ഇനി നമ്മൾ ഇരിക്കാൻ പോകുന്നത്. എന്നാ ചെയ്യും? നമ്മൾക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട സംഖ്യ ഇതാണല്ലോ. അതൊരു തീരുമാനം എത്തി. അല്ല, നമ്മൾ വേറെ ആലോചിക്കാനൊന്നും പോകില്ല. നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം കിടക്കുന്ന ഇവിടെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അവിടെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? ദാ ഇവിടെ നിന്ന് ഇങ്ങനെ വരണം. അപ്പൊ നമ്മൾ നോക്കാൻ പോവാണ് ഇവർക്ക് ഇതും ഇതും തമ്മില് ഇതിന്റെ ഇടയിൽ എന്താണ് ബന്ധം. അപ്പൊ ബന്ധം നോക്കട്ടെ ടീച്ചർ. അപ്പൊ എങ്ങനെ നോക്കും? 37 - 37 നമ്മൾ 28 - 9. ഇനി 46ന്റെയും 37ന്റെയും ഇടയ്ക്ക് എന്താണെന്ന് നോക്കണം. അതിനെങ്ങനെയാ നോക്കുന്നേ? എങ്ങനെ നോക്കണം? 46 - 37 = 9. അപ്പൊ നമുക്കൊരു കാര്യം പിടികിട്ടി, ഇതിന്റെ എല്ലാ ഇടയിലുള്ള വ്യത്യാസം 9 ആണ്. എന്ന് പറഞ്ഞ 28ഉം 9ഉം 37. 37ഉം 9ഉം 46. ഇനി ഒരു 9 കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? അടുത്ത സംഖ്യ കിട്ടും. നിങ്ങൾ കൂട്ടിക്കേ, 46ഉം 9ഉം 46 + 9 കൂട്ടിക്കോണേ 5 - 5 = 55. ഒരെണ്ണമായി. ഇനി ഇതേ പാറ്റേണിൽ തന്നെ അടുത്തത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? 48ന്ന് 39 കുറയ്ക്കണം. 48ന്ന് 39 ഇതുപോലെ എഴുതി നിങ്ങൾ കുറച്ചോ കേട്ടോ. ഞാനൊന്ന് നേരത്തെ തന്നെ കുറച്ച് പറയാണ്, കാരണം നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കഴിഞ്ഞ് ടീച്ചർ പിന്നെയും ഇങ്ങനെ കാണിച്ചോണ്ടിരുന്നാ നിങ്ങൾ പറയും അയ്യോ ഇത് എനിക്ക് മനസ്സിലായതാ എന്ന് പറയും. അടുത്ത എങ്ങനെ കണ്ടുപിടിക്കും? 57ന്ന് 48 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? അതും മിക്കവാറും 9 ആയിരിക്കും ടീച്ചറെ എന്ന് നിങ്ങൾ പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 38, 39, 9, 48. 48, 9, 57. 57നോട് ഓരോ 9 കൂടെ കൂട്ടി 66. അപ്പൊ അടുത്തതോ? ഓ, ഇവിടെ നോക്കിയപ്പോഴേ കിട്ടി ടീച്ചറെ 50ഉം 9ഉം 59. 59ഉം 9ഉം 68. ഇനി ഒരു 9 കൂടെ കൂട്ടി ടീച്ചർ അങ്ങ് എഴുതിക്കോ. എത്രയാണ്? 77. ഒരേ രീതിയിലുള്ള കൊറേ കണക്കുകൾ ടീച്ചർ പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് കുറെ ഐഡിയ മനസ്സിൽ കേറിയില്ലേ? ഇങ്ങനെയുള്ള ചോദ്യം കിട്ടിയാൽ അവരുടെ ഇടയിലുള്ള ബന്ധം കണ്ടുപിടിക്കണം. ആ ബന്ധം ഉപയോഗിച്ച് അടുത്ത സംഖ്യ നമ്മളോട് ചോദിച്ചേക്കുന്ന ഉത്തരം കണ്ടുപിടിക്കണം കേട്ടോ. മറന്നുപോയി നമ്മൾ വളരെ ശ്രദ്ധിച്ച് പതുക്കെ ഇതൊക്കെ പഠിച്ചതാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത കണക്ക് നമ്മൾ ചെയ്യുന്നതും ഒരു പാറ്റേൺ തന്നിട്ട് വിച്ച് ഈസ് നെക്സ്റ്റ് 3 എണ്ണം കണ്ടുപിടിക്കാനുണ്ട് കേട്ടോ. അടുത്തതാര് എന്ന് മലയാളത്തിലും ചോദിച്ചു. അപ്പൊ നമ്മൾ ഇതിനകത്ത് ടീച്ചർ ഇത് തരാൻ കാരണമുണ്ട്. ടീച്ചർ പറഞ്ഞു തന്നു, നമ്മൾ ഇപ്പൊ തന്നെ എല്ലാവരും ടീച്ചറിന്റെ വീഡിയോ വേണമെങ്കിൽ ഫോഴ്സ് ചെയ്ത് വെച്ചിട്ട് ചിലരൊക്കെ ചെയ്തു തുടങ്ങി. കാരണം എന്നാ, ഇതിന്റെ ഇടയിലുള്ള നമ്പര് കണ്ടുപിടിച്ച് നമുക്ക് വേണേ ചെയ്യാമെന്ന് പറഞ്ഞു. എല്ലായ്പ്പോഴും അതായിരിക്കണം എന്നില്ല. നമ്മൾ 4ാം ക്ലാസ് കുട്ടികൾക്ക് ആ ഒരു പാറ്റേൺ ആണ് കൂടുതൽ തരിക. എങ്കിലും എപ്പോഴും അത് തന്നെ തരണമെന്ന് വാശി പിടിച്ചാൽ ശരിയാവുമോ? നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ബുദ്ധി പ്രയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കണ്ടേ. അപ്പൊ വേറെ രീതിയിലും
പാറ്റേൺ കണ്ടുപിടിക്കണ്ട, അടുത്ത നമ്പർ കണ്ടുപിടിക്കണ്ട, ചോദ്യം ചോദിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ടീച്ചർ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ ഇച്ചിരി വ്യത്യാസമുണ്ട്, കുറച്ച് വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നതിന്. അപ്പം നിങ്ങൾ ഓർക്കുക, ഇങ്ങനെ വ്യത്യാസമുള്ളതെല്ലാം തന്നാൽ ഞങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നാലാം ക്ലാസ്സുകാരെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല, നമുക്കിതിൻ്റെ ആൻസർ അവർ തന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് എഴുതിയാൽ മതിയായിരുന്നു. കുറച്ചു മുമ്പ് തന്ന ചില ചോദ്യങ്ങളും അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് തന്നില്ലേലും നമ്മൾ കണ്ടുപിടിക്കും എന്നുള്ള രീതിയിലാണ് ടീച്ചർ കുറച്ചു മുമ്പ് പഠിപ്പിച്ചത്. പക്ഷെ ഇത് പഠിപ്പിക്കാൻ വന്നപ്പോൾ നോക്കിയപ്പോൾ നോക്കിക്കേ, 16, 25, 36 നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട സംഖ്യ ഇതാണ്. നമുക്ക് ഉത്തരത്തേലോട്ട് കൂടെ ഒന്ന് നോക്കണം കേട്ടോ. നോക്കിക്കേ, എല്ലാത്തിലും 49. ഹായ്, അപ്പോൾ ഒന്നാമത്തെ സംഖ്യ തീർച്ചയായും എന്തായിരിക്കും? 49. ബാക്കി കണ്ടുപിടിച്ചാൽ മതി. ഇനി ടീച്ചർ പരിശോധിക്കാൻ പോകുന്നത് ഈ സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ഒരു, ഈ സംഖ്യകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? ഉണ്ട്, ടീച്ചർ പറഞ്ഞു തരാം. നോക്കിക്കേ, ഇത് 16, ഇത് 25, 36, ഇത് 49. ഈ സംഖ്യകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒരിക്കലും നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്ത ഒരു പ്രത്യേകത ഈ സംഖ്യകൾക്കുണ്ട്. ഇവിടെ എഴുതിയേക്കുന്ന എല്ലാവർക്കും ഉണ്ട്. ഇത്ര സംഖ്യ ആദ്യം ടീച്ചർ പറയാം. ഈ സംഖ്യ എങ്ങനെയാ കിട്ടുന്നത്? 4 × 4, 4 × 4, 16. ഇതെങ്ങനെ കിട്ടി? 5 × 5. ഇതെങ്ങനെ കിട്ടി? 6 × 6, 6 × 6. ഇതെങ്ങനെ കിട്ടി? 7 × 7. ഇനി നിങ്ങൾ അതിന് ക്ലിയർ ഐഡിയ കിട്ടിക്കഴിഞ്ഞില്ലേ? അപ്പൊ ആ രീതി പോകുന്നതാണല്ലേ. അങ്ങനെയാണ്, ഇവിടെ ചെന്ന് നോക്കാം. ഇവിടെയോ അപ്പോൾ ഇത് 4, 4 നിന്നാണ് ഇതുണ്ടായത്, ഇത് 5 നിന്നുണ്ടായി, ഇത് 6 നിന്നുണ്ടായി, 7 നിന്നുണ്ടായി. നമുക്ക് അവിടെ ചെന്ന് നോക്കാം. ഇത് 8, 8 × 8. ഇത് 10 × 10, 10 നിന്നുണ്ടായതായിരുന്നു. ഇനി ഇതോ 12 × 12. ഇവിടെ ഇങ്ങനെ തുടർച്ചയാണെങ്കിലും ഇവിടെ തുടർച്ചയല്ല. കണ്ടോ, 8, 10, 12. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നത് ഏതിന്റെ ആയിരിക്കും? 14 × 14. എന്റെ പിള്ളേർ പോയി കണ്ടുപിടിച്ചേ, 14 × 14. അതിൽ നിന്ന് എന്ത് കിട്ടി? 196. അപ്പോൾ നമുക്ക് ഇവിടെ ചെന്ന് നോക്കാം ഏതൊക്കെ. അയ്യോ, ഇതിനകത്തും നമുക്ക് 196, 49 ഉണ്ട്, ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ഉത്തരമായി കേട്ടോ. ഇതിലേതെങ്കിലും ആയിരിക്കും, ഇതിനെ നോക്കിയേ വേണ്ട. ഡിയും തെറ്റ്, സിയും തെറ്റ്. കാരണം എന്താ? 196 ഇല്ല. അപ്പൊ നമുക്ക് ഇനി ഇവിടെ നോക്കിയാൽ മതി. അപ്പൊ വേണമെങ്കിൽ ഒരു ബുദ്ധി പ്രയോഗിക്കാമേ. ഇവിടെയൊക്കെ നോക്കിക്കേ, 256, 400, 576, അങ്ങനെ കൂടി കൂടിയാ വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇതിൽ രണ്ടിൽ ഏതാണ്? കണ്ടോ, വലിയ മുടക്കൊന്നും ഇല്ലാതെ പെട്ടെന്ന് കിട്ടി, 784. കണ്ടോ. ഇനി അതെങ്ങനെ കിട്ടി? ഇവിടെ ഇതെങ്ങനെ കിട്ടിയെന്ന് നോക്കാമോ. അത് 16 കൊണ്ട് ഗുണിച്ചു. ഇതോ 20 കൊണ്ട് ഗുണിച്ചു. 20 × 20 കൊണ്ട് ഗുണിച്ചാ ഇത് കിട്ടും. അപ്പൊ എന്നെ ഇത് കിട്ടിയത്? 24. അപ്പോൾ 24 × 24 കൊണ്ട് ഗുണിച്ചാൽ ആ ഒരു സംഖ്യേനെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്ന ഒരു പ്രത്യേക സെറ്റപ്പ് ആയിരുന്നത്. അപ്പൊ ഈ 784 എങ്ങനെ കിട്ടിക്കാണും? ഇവിടെ നോക്കിയ 16, 20, 24, ഇവിടെ എത്രയാന്ന് പറഞ്ഞു? 28 നാല് കൂടി വരുമായിരുന്നു അല്ലേ. 28 × 28 വെച്ച് വേണമായിരുന്നു കണ്ടുപിടിക്കാൻ. നമ്മൾ ആരാ കക്ഷികള്? 28 × 28 നമ്മൾ ചെയ്തോ? ഇല്ല. പിന്നെ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ സംഖ്യകൾ ഇങ്ങനെ കൂടി കൂടി വരുമായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ രണ്ട് ഉത്തരത്തിലോട്ട് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇത് തെറ്റാ. കാരണം ഇവിടെ 441, 576 കഴിഞ്ഞ് വലിയൊരു സംഖ്യ കഴിഞ്ഞ് ഇത് വരുവോ? ഇല്ല. അപ്പൊ നമ്മള് അതിലും വലിയ ബുദ്ധി അങ്ങ് പ്രയോഗിച്ചു. 784
പാറ്റേൺ കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ? പല രീതികളിൽ നമ്മളെ പരീക്ഷിക്കാൻ ചോദിക്കും. ഏത് ചോദിച്ചാലും നമ്മൾ പഠിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും കേട്ടോ. അപ്പോൾ ടീച്ചർ ഇങ്ങനെയുള്ള സംഖ്യകളുടെ ഒരു പട്ടിക എഴുതി തരാം. ഏത്? 1 × 1. അത് നമ്മൾ ഒരു പ്രത്യേകം പട്ടിക അഥവാ ടേബിൾ ആയിട്ട് പഠിച്ചങ്ങ് വെച്ചേക്കുക. ടീച്ചർ ഇപ്പൊ തരാവേ. ഈ ടേബിളാണ് നിങ്ങൾ ബുക്കിലേക്ക് എഴുതി എടുത്ത് പഠിക്കുക. പല ടേബിളും നമ്മൾ പഠിക്കുന്നില്ലേ, അഡീഷന് വേണ്ടിയിട്ട് മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ടേബിൾ പഠിക്കുന്നില്ലേ, അതുപോലെ ഒരു കുഞ്ഞു ടേബിൾ. ഈ ടേബിളിന്റെ പ്രത്യേകത എന്താ? ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചുള്ള ടേബിളാണ്. 1 × 1 = 1. അപ്പോൾ 2 × 2 = 4. 3 × 3 = 9. 4 × 4 = 16. ഇതിങ്ങനെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ടീച്ചർ 12 വരെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ പിള്ളേർക്ക് എന്തോരം വരെ ചെയ്യാനാണോ ഇഷ്ടം, ഒരു 20ഓ 30ഓ വരെ നമ്മുടെ ബുക്കിന്റെ ഒരു പേജിലേക്ക് അങ്ങോട്ട് എഴുതിക്കോളൂ. ഇതിനൊരു പ്രത്യേക പേരൊക്കെ പറയാനുണ്ട്, അത് നമുക്ക് വലിയ ക്ലാസ്സിൽ പറയാം. ആ ടേബിളിനും അങ്ങനെ പഠിക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക പേരൊക്കെ ഉണ്ട്, അത് നമുക്ക് വലിയ ക്ലാസ്സിൽ പഠിച്ചാൽ മതിയെന്നേ. പിന്നെ ടീച്ചർ ആലോചിച്ചത് ഇങ്ങനെയാ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് നോക്കിക്കേ, നിങ്ങളുടെ വീട്ടിലുള്ള PSC ഒക്കെ പഠിക്കുന്നവരോട് പറയണം ഈ ക്വസ്റ്റ്യൻ ഒക്കെ തന്നെയാണ് PSC വരുന്നതെന്ന്. PSC ഉണ്ടല്ലോ വലിയ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ, നമ്മുടെ പരീക്ഷയൊക്കെ നമ്മൾ വലിയ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രി PG വലിയ വലിയ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് എന്നെ പഠിക്കാൻ പോണെന്ന് അറിയാമോ? നമ്മൾ ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചോദ്യം എടുത്ത് അങ്ങ് കൊടുത്തിട്ട് ഇതല്ലേ നിങ്ങൾ പഠിക്കണേന്ന് ചോദിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ പഠിക്കുന്നത് എത്ര വലിയ കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോഴേ PSC ക്വസ്റ്റ്യൻ ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. 4 മുതൽ 7ാം ക്ലാസ് വരെയുള്ള ചോദ്യങ്ങളാണ് ശരിക്കും PSC പരീക്ഷകൾക്ക് ചോദിക്കുന്നത്. വേണമെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ചോന്ന് അവരോട് പറഞ്ഞോളൂ കേട്ടോ. ഇന്നത്തെ നമ്മുടെ ചെയ്തു തരുന്ന കണക്കുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കണക്ക്, അതും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ തന്നെ ചെയ്തിട്ട് ഒരു കുസൃതി കണക്ക് പോലെ ടീച്ചർ നോക്കിയിട്ട് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും അതിന്റെ മീനിങ് എല്ലാം ഒന്ന് തന്നെ. പ്രത്യേകിച്ച് ഇംഗ്ലീഷിലൊരു വ്യത്യാസം മലയാളത്തിലൊരു വ്യത്യാസമൊന്നുമില്ല. നോക്കിക്കോ, ഒന്ന് വായിച്ചു തന്നേക്കാം. ഒരേ അകലത്തിൽ 6 കമ്പുകൾ നാട്ടിയിട്ടുണ്ട്. 1ാമത്തേതിൽ നിന്ന് 3ാമത്തേതിലേക്ക് 120 മീറ്റർ അകലമുണ്ട്. അങ്ങനെയാണെങ്കിൽ 1ാമത്തേതിൽ നിന്നും 6ാമത്തേതിലേക്കുള്ള ദൂരം എത്രയാണെന്ന് പറയാമോന്ന് ഇത് അടുത്ത വീഡിയോ ക്ലാസ്സിന്റെ 1ാമത് ടീച്ചർ ചെയ്തു തരും കേട്ടോ. പക്ഷെ അതിനു മുമ്പ് എന്റെ മിടുക്കരായ കുട്ടികൾ ഇതിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ എഴുതിയിടണം. ടീച്ചറിന്റെ ക്ലാസ് ഇഷ്ടമായോ എന്ന് എഴുതിയിടണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ക്ലാസ്സിൽ നിന്ന് പഠിച്ചോ? സ്മിത ടീച്ചറിന് ഇഷ്ടമായോ? ടീച്ചറിന് മറ്റ് ക്ലാസ്സുകൾ ചേട്ടായിമാർക്കും ചേച്ചിമാർക്കും ഒക്കെയുള്ള സയൻസിൻ്റെ കെമിസ്ട്രി ഫിസിക്സ് വിഷയങ്ങളുടെ ക്ലാസ് ഉണ്ടെന്ന് അവരോടൊക്കെ പറഞ്ഞു കൊടുത്തോ? മറന്നുപോയെങ്കിൽ പറഞ്ഞു കൊടുക്കണം. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ടീച്ചർ പഠിപ്പിച്ച് അടിപൊളിയായിട്ടാണ് പഠിക്കാമെന്നാണ് പറഞ്ഞത്. ഒന്ന് കണ്ടു നോക്കാനൊക്കെ പറയണം കേട്ടോ. അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമുക്ക് കാണാം.